ജിജു ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ബില്ലു ദ ഡോഗ് എന്ന പാഠത്തിൻ്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് തന്നെ മനസ്സിലാകാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി വളരെ ലളിതമായ രീതിയിൽ ആണ് ഈ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ക്ലാസ് കണ്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ പുതിയ വീഡിയോകൾക്കായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹായ് ചിൽഡ്രൻ, പ്ലീസ് ലുക്ക് അറ്റ് ദ ഫോർ പിക്ചേഴ്സ്. ഡു യു റിമെമ്പർ ദീസ് ഫോർ പിക്ചേഴ്സ്? ഹാവ് യു സീൻ ദീസ് പിക്ചേഴ്സ് ബിഫോർ? യെസ്, ദീസ് ഫോർ പിക്ചേഴ്സ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. സോ ഡു യു റിമെമ്പർ ദ സ്റ്റോറി? യെസ്, I showed these four pictures just to remember the previous class. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ നാല് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചത്. സോ ലെറ്റ് എസ് സീ ദ ഫസ്റ്റ് പിക്ചർ. വട്ട് യു സീ ഹിയർ? ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഹൂ ആർ ദേ? ക്യാൻ യു സേ ദിസ്? ദേ ആർ ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ്. ഓക്കെ, ആൻഡ് വേർ ആർ ദേ നൗ? എവിടെയാണ് അവരിപ്പോഴുള്ളത്? ഇൻ ദ ഫീൽഡ്. ദേ ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ആൻഡ് വെർ ഈസ് ദർ ബേബി ലൈങ്? അവരുടെ കുട്ടി എവിടെയാണ് കിടക്കുന്നത്? അണ്ടർ എ ട്രീ. ദ ബേബി ഈസ് ലൈയിങ് അണ്ടർ എ ട്രീ. ആൻഡ് വാട്ട് ഈസ് ബില്ലു ഡൂയിങ്? വി ക്യാൻ സീ ബില്ലു ഹിയർ. വാട്ട് ഈസ് ബില്ലു ഡൂയിങ്? ബില്ലു ഈസ് വാച്ചിങ് ദ ബേബി. ഇറ്റ് ഈസ് ബില്ലുസ് ഡ്യൂട്ടി ടു ഗാർഡ് ദ ബേബി. ഓക്കെ, look at the second picture. What happened there? Suddenly a fox behind the bush came and jumped at the baby. ile kaattinte maravil ninnum kuttikaadukalde puragil ninnum oru kurakkan pettanna babyude mugalilekku chaadi veedugiyana adine aakramikkan vendi upadravikkan vendi. And what did billu do? Billu verde nokki nikkuvaana cheyde? No, billu attacked the fox. ബില്ലു അറ്റാക്ക്ഡ് ദ ഫോക്സ് ആൻഡ് സേവ്ഡ് ദ ബേബി. കണ്ടോ, ബില്ലു ബേബിയെ രക്ഷിച്ച് ബേബീനെ എടുത്തുകൊണ്ട് കൃഷിക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിക്കുകയാണ്. കൃഷിക്കാരനും ഭാര്യയും കൃഷിസ്ഥലത്ത് പോയ സമയത്ത് നടന്ന കാര്യങ്ങൾ. ഫോക്സ് വന്നത്, ബില്ലു ഫോക്സിനെ അറ്റാക്ക് ചെയ്യുന്നു, ബേബിയെ രക്ഷിക്കുന്നു, ബേബീനെ കൃഷിക്കാരനെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ. അറേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. ഈ കഥയിൽ കണ്ട കാര്യങ്ങളെ ഇവിടെ നാല് വാക്യങ്ങളായിട്ട് തന്നിട്ടുണ്ട്. വി ക്യാൻ സീ ഫോർ സെൻറ്റൻസസ് ഹിയർ. ലെറ്റ് എസ് റീഡ് ദ സെൻറ്റൻസസ് ഫസ്റ്റ്. ബില്ലു അറ്റാക്ക്ഡ് ദ ഫോക്സ് ആൻഡ് സേവ്ഡ് ദ ബേബി. ബില്ലു അറ്റാക്ക്ഡ് ദ ഫോക്സ് ആൻഡ് സേവ്ഡ് ദ ബേബി. ബില്ലു കുറുക്കനെ അറ്റാക്ക് ചെയ്തു, അങ്ങനെ ബേബിയെ രക്ഷിച്ചു. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദ ഫീൽഡ്. കൃഷിക്കാരനും ഭാര്യയും കൃഷിസ്ഥലത്തേക്ക് പോയി. ദ ഫാമർ ബിക്കെയിം വെരി ഹാപ്പി. കൃഷിക്കാരന് വളരെ സന്തോഷമായി. ദ ഫോക്സ് ജംപ് അറ്റ് ദ ബേബി. അല്ലേ, ഫോക്സ് ബേബിയുടെ മുകളിൽ ചാടി അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന നാല് സെൻറ്റൻസസ്. ചിൽഡ്രൻ, പ്ലീസ് ലുക്ക് അറ്റ് ദ ഫോർ സെൻറ്റൻസസ്. ദേ ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. സെൻറ്റേജ് ഈ നാല് വാക്യങ്ങളും ശരിയായ ക്രമത്തിലല്ല എഴുതിയിരിക്കുന്നത്. സോ വി വാണ്ട് അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ, ഇൻ ദ പ്രോപ്പർ ഓർഡർ. സംഭവങ്ങളുടെ ക്രമത്തിനനുസരിച്ച് നമുക്ക് ഈ വാക്യങ്ങളെ എന്ന് എഴുതണം. വിച്ച് ഈസ് ദ ഫസ്റ്റ് സെൻറ്റൻസ്? ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദ ഫീൽഡ്. അല്ലേ, കൃഷിക്കാരനും ഭാര്യയും കൃഷിസ്ഥലത്തേക്ക് പോയി. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. സോ വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ? ദ ഫോക്സ് ജംപ് അറ്റ് ദ ബേബി. കുറുക്കൻ കുട്ടിയുടെ മുകളിലേക്ക്, ബേബിയുടെ മുകളിലേക്ക് ചാടി ഉപദ്രവിക്കാനായിട്ട്, അറ്റാക്ക് ചെയ്യാനായിട്ട്. ഞാൻ വാട്ട് ഇസ് ദ തേർഡ് വൺ? ബില്ലു അറ്റാക്ക് ദ ഫോക്സ് ആൻഡ് സേവ്ഡ് ദ ബേബി. ബില്ലു ഫോക്സിനെ അറ്റാക്ക് ചെയ്യുന്നു, ബേബിയെ രക്ഷിക്കുന്നു. ദ ലാസ്റ്റ് വൺ, ദ ഫാമർ ബിക്കെയിം വെരി ഹാപ്പി. അല്ലേ, കൃഷിക്കാരന് വളരെ സന്തോഷമായി. ഓക്കെ, വെരി ഗുഡ്. യു കുഡ് അറേഞ്ച് ദ ഫോർ സെൻറ്റൻസസ് in the proper order. Okay, now look at the picture. Endana ivide sambhavikkune? Baby
ആ ബേബിയെയും കൊണ്ട് ബില്ലു കൃഷിക്കാരൻ്റെ അടുത്തേക്ക് വരികയാണ് അല്ലേ. വാസ് ദ ഫാമർ ഹാപ്പി നൗ? വാസ് ഹിസ് വൈഫ് ഹാപ്പി നൗ? ആ ഓഫ് കോഴ്സ് ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ആർ വെരി ഹാപ്പി നൗ. എന്തായിരിക്കും ഫാമർ പറയുന്നത്? നോക്കിക്കേ, ബില്ലു ഈസ് അവർ ഡിയർ ഡോഗ്. ബില്ലു ഈസ് അവർ ഡിയർ ഡോഗ്. ബില്ലു ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോഗാണ്. ഐ വാസ് സ്റ്റുപ്പിഡ് ടു തിങ്ക് ഓഫ് ത്രോയിങ് ഹിം ഔട്ട്. പണ്ട് ബില്ലു വയസ്സായി, അവനെക്കൊണ്ട് ഒന്നിനും കഴിയുകയില്ല, കള്ളന്മാർക്കൊന്നും അവനെ പേടിയില്ല, അതുകൊണ്ട് അവനെ ഇവിടെ നിന്നും ഒഴിവാക്കണം അല്ലേ, പുറത്താക്കണമെന്ന് പറഞ്ഞ കൃഷിക്കാരൻ ഇപ്പോഴെന്താ പറയുന്നേ? ഐ വാസ് സ്റ്റുപ്പിഡ് ടു തിങ്ക് ഓഫ് ത്രോയിങ് ഹിം ഔട്ട്. അവനെ പുറത്താക്കണമെന്ന് ഞാൻ പണ്ട് വിചാരിച്ചത് വളരെ വിഡ്ഢിതമായി പോയേനെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൃഷിക്കാരൻ ഇപ്പോൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് കൃഷിക്കാരൻ അങ്ങനെ പറയുന്നേ? ഇപ്പോൾ കുറുക്കൻ, വെൻ ദ ഫോക്സ് അറ്റാക്ക്ഡ് ദ ബേബി, ഇറ്റ് വാസ് ബില്ലു ഹു സേവ്ഡ് ദെയർ ബേബി അല്ലേ. കുറുക്കൻ ആക്രമിക്കാൻ വന്നപ്പോൾ കുഞ്ഞിനെ രക്ഷിച്ചത് ആരാണ്? ബില്ലുവാണ്. അതുകൊണ്ടാണ് ഫാമറിന് ഇപ്പോൾ ബില്ലുവിനോട് സ്നേഹവും സന്തോഷവും ഇഷ്ടമൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ഫാമറിൻ്റെ വൈഫ് പറയുന്നത്? താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേ നന്ദി, ബില്ലു സേവ് അവർ ചൈൽഡ്. ബില്ലുവാണ് ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചതെന്ന്. ഇനി വാട്ട് ഡസ് ദ ഫാമർ സേസ് ഹിയർ? ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഫസ്റ്റ്. സി, ഫാമർ ഈസ് സേയിങ് സംതിങ് ടു ഹിസ് വൈഫ്. വാട്ട് ഇസ് ദാറ്റ്? ഡിയർ, ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ഗീവ് അവർ ബില്ലു എ ഗുഡ് ഡിന്നർ. ഡിയർ, വൈഫിനെ വിളിക്കാൻ, ഡിയർ പ്രിയപ്പെട്ടവളെ, ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. ആൻഡ് ഗീവ് അവർ ബില്ലു എ ഗുഡ് ഡിന്നർ, നമ്മുടെ ബില്ലുവിന് നമുക്ക് നല്ല ഒരു ഡിന്നർ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ കുഞ്ഞിനെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് നല്ല ഒരു സദ്യ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഫാമർ വൈഫിനോട് പറയുകയാണ്. എന്നിട്ട് എന്താണ്, വാട്ട് ഡിഡ് ദ ഫാമർ ഡൂയിങ് ഹിയർ? വാട്ട് ഈസ് ദ ഫാമർ ഡൂയിങ്? ദ ഫാമർ പാറ്റഡ് ബില്ലു അഫെക്ഷനേറ്റ്ലി. പാറ്റഡ് എന്താ, തലോടുകയാണ്, സ്നേഹത്തോടെ തലോടുകയാണ്. അഫെക്ഷനേറ്റ്ലി, സ്നേഹത്തോടെ. ദ ഫാമർ പാറ്റഡ് ബില്ലു അഫെക്ഷനേറ്റ്ലി. ദ മദർ വാസ് വെരി ഹാപ്പി ടു ഗെറ്റ് ഹെയർ ബേബി ബാക്ക്. ബേബിയെ തിരിച്ചു കിട്ടിയതുകൊണ്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. എന്താണ് അമ്മ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ മദർ ഡൂയിങ് ഹിയർ? ദ മദർ ഈസ് ഹഗ്ഗിങ് ഹർ ബേബി അല്ലേ. കുഞ്ഞിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഫാമർ എന്താ ചെയ്യുന്നത് സന്തോഷം കണ്ട്? ദ ഫാമർ ഈസ് പാറ്റിങ് ബില്ലു അഫെക്ഷനേറ്റ്ലി. സ്നേഹത്തോടെ, സന്തോഷത്തോടെ ബില്ലുവിനെ തലോടുന്നു. അമ്മയോ അല്ലെങ്കിൽ വൈഫോ കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാമർ ആൻഡ് ഹിസ് വൈഫ്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ ഒരു സംഭാഷണ രൂപത്തിൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ്. ആ ഫാമറും ഫാമറുടെ വൈഫും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഒന്ന് റിക്കളക്റ്റ് ചെയ്ത് നോക്കിക്കേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടത്? ഓർത്ത് നോക്കിയില്ലേ? എന്താണ് ആദ്യത്തെ ഫാമർ പറയുന്ന സംഭാഷണം എന്തായിരിക്കും? ഓക്കെ, ബില്ലു ഈസ് അവർ ഡിയർ ഡോഗ്. ബില്ലു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോഗാണ്. ഐ വാസ് സ്റ്റുപ്പിഡ് ടു തിങ്ക് ഓഫ് ത്രോയിങ് ഹിം ഔട്ട് അല്ലേ. ബില്ലുവിനെ പുറത്താക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചത് വളരെ വിഡിതമായി പോയി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഇതാണ് ഫാമർ വൈഫിനോട് പറയുന്നത്. ബില്ലു ഈസ് അവർ ഡിയർ ഡോഗ്. ഐ വാസ് സ്റ്റുപ്പിഡ് ടു തിങ്ക് ഓഫ് ത്രോയിങ് ഹിം ഔട്ട്. എന്തായിരിക്കും വൈഫ് മറുപടി പറയുന്നേ? താങ്ക് ഗോഡ്, ദൈവമേ നന്ദി, ബില്ലു സേവ് അവർ ചൈൽഡ്. ബില്ലു ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചു, അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ദെൻ അഗെയിൻ ഫാമർ, വാട്ട് ഈസ് ദ ഫാമർ സേയിങ്? ഡിയർ, ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ഗീവ് അവർ ബില്ലു എ ഗുഡ് ഡിന്നർ. പ്രിയപ്പെട്ടവളെ, നമുക്ക് വീട്ടിൽ പോകാം, ബില്ലുവിന് നമുക്ക് നല്ല ഒരു ഡിന്നർ ഉണ്ടാക്കി കൊടുക്കാം, നല്ലൊരു സദ്യ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവരുടെ കുഞ്ഞിനെ ഫോക്സിൻ്റെ അടുത്ത് നിന്നും രക്ഷിച്ചത് ബില്ലുവാണ്, അതുകൊണ്ട് ബില്ലുവിനോടുള്ള സ്നേഹവും സന്തോഷവും ഇഷ്ടവും എല്ലാം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ബില്ലുവൻ എന്ത് ചെയ്യാം? വി ക്യാൻ ഗീവ് അവർ ബില്ലു എ ഗുഡ് ഡിന്നർ. എന്താണ് വൈഫ് അവസാനം പറയുന്നത്? ഓക്കെ ഡിയർ. ഫാമർ പറഞ്ഞത് വൈഫ് അംഗീകരിക്കുകയാണ് അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം, ഓക്കെ ഡിയർ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷൻ
ഫാമറും വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. നമ്മൾ ഈ കഥ അവസാനിക്കുകയാണ് അല്ലേ. അപ്പോൾ ആരൊക്കെയാണ്, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി, ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി? ആ, നോ ഡൗട്ട്, ഇറ്റ് ഈസ് ബില്ലു. ബില്ലു ആണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം, ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. അതുകൊണ്ട് നമ്മൾ ആ ബില്ലുവിനെ ഇവിടെ നടുക്ക് നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി, ഈ കഥയുടെ തീം എന്താണ്? ആ, ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ബന്ധം, സ്നേഹബന്ധം എന്നുള്ളതാണ്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഈ കഥയുടെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇനി ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി, ഇവിടെ ചിത്രരൂപത്തിൽ തന്നിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്, ഇതാരാണ്? ആ, ഫാമർ അല്ലേ. ഇതാരാണ്? ആ, വൈഫ്. ഓക്കെ, ദെൻ ഹു ഈസ് ദീസ്? ഫോക്സ് അല്ലേ. ദെൻ ദിസ് വൺ ബേബി. ഓക്കെ, സോ ദീസ് ഫൈവ് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. And the central character is Billu, and the theme of the story is friendship. There are some other characters also. Who are they? They are some animals, the animals or pets of farmer and his wife. They have hen, goat, cow, okay, cat, like that. So many characters are there, but they are not speaking, they are not uttering or making any dialogues in the story. So we can say these five are the important characters of the story. Okay, now look at the picture here. We can see farmer and his wife and the baby has grown a little, and there are some animals, creatures, cow, hen, and this is Billu. We have a goat and cat. Okay, they all are in front of their house. What is written here? The whole family lived together happily. Le muruvan muruvan aalukalum santoshathode sugamayittu jeevichu enna parane. The whole family, whole family means farmer, wife, baby, and also their pets. They lived together happily, valare santoshathode ജീവിച്ചു. അങ്ങനെ ഈ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവളെ വളരെ സന്തോഷത്തിലായതുകൊണ്ട് എന്തായിരിക്കും, സന്തോഷം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാട്ട് പാടും അല്ലേ. ഓക്കെ, അങ്ങനെ നമുക്കും ഒരു ചെറിയൊരു പാട്ട് പാടാം. എന്താണ് പാട്ട്? വി ആർ ഹാപ്പി, ഓ സോ ഹാപ്പി. Oh, so happy. Come on, come on. Come on, come on. We are happy. We are happy. Oh, so happy. Oh, so happy. We are happy. We are happy. Oh, so happy. Oh, so happy. My words, trace the words you came across in the story from the puzzle given. ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്. ഈ പസിലിൽ നമ്മൾ ബില്ലു ദ ഡോഗ് എന്ന പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങളാണ് കാണാൻ പറ്റുന്നത്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു വട്ടം വരയ്ക്കണം. ഒന്നെങ്കിൽ ഓവൽ ഷേപ്പിൽ വരയ്ക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. ഐദർ യു ക്യാൻ ഡ്രോ ഇൻ a rectangle or in oval shape. So two examples are given here. First one is pattern and other one is teeth. അതുപോലെ കൂടുതൽ വാക്കുകൾ കണ്ടുപിടിക്കണം. Let's try it once more. Yes, dinner. One word is dinner. Yes, whisper. WHISPER, whisper. What is the next one? Affectionately. It's a long word. Affectionately. Yes, what is the next one? Yes, attack. ATTACK, attack. Then wife, WIFE, wife. What is the next one?
Yes, faithful. FAITH FUL. Faithful. Yes, next one is farmer. Thalik. FARMER. Farmer. Then what is the next one? Yes, stupid. 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 Then another one is field. 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 Yes, next one is pup. 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 Now arrange the words in alphabetical order. You may add in the list new words you have come across. Refer to a dictionary and write the meaning of the words. So now we want to arrange those words in alphabetical order. Aksharamala kramathil ee vaakkule namakku krameekarikkanam. That's our task. Then refer to a dictionary and write the meaning of the words. Oru dictionary-yude sahayathode ee vaakkule artham kandathi ezhuthuka. See, first let us arrange those words in alphabetical order, which is the first one. Let us see. Affectionately. Next, attack. Third one, dinner. Then faithful, farmer, field, pattern, pup, stupid, teeth, whisper, and finally wife. Now we have arranged them in alphabetical order. Now we want to write the meaning of these words. ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടെ കണ്ടെത്തി വാക്കുകൾക്ക് നേരെ എഴുതേണ്ടതാണ്. അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർ, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അർത്ഥം കണ്ടുപിടിച്ച് വാക്കുകൾക്ക് നേരെ എഴുതാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.